ന്യൂസിലാൻഡിലെ നമ്മുടെ വീട്ടിലെ സമ്മർ ഗാർഡൻ ആണ് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ ഇത്തവണ ഉണ്ടായിട്ടുള്ളത് പ്ലം ആണ്. ഇവിടെ രണ്ട് വെറൈറ്റി പ്ലം ഉണ്ട്, പിന്നെ കുറച്ച് ആപ്പിൾ ഉണ്ട്, മുന്തിരി ഉണ്ട്. അപ്പൊ അതിന്റെ ഈ വർഷത്തെ വിളവെടുപ്പ് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. റെഡി റെഡി. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. ഇവിടെ കുറച്ച് ബേ ലീവ്സ് നിൽക്കുന്നുണ്ട്. കുറച്ച് ഇത്തവണ മുന്തിരി ഉണ്ടായിട്ടുണ്ട്, കുറച്ച് മുന്തിരി. മാൻഡറിൻ ഇത്തവണ രണ്ട് കായ ഉണ്ടായുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 10-25 കായ ഉണ്ടായതാ, പക്ഷേ ഇത്തവണ മരം വലുതായി. പിന്നെ ഇത് ഇവിടെ ഒരു ചെറുനാരകം, അതായത് നമ്മുടെ ലൈമില്ലേ, ലൈമ്. ഇതേ അവക്കാഡോ. പിന്നെ ഇത് ഇവിടെ മൊത്തം ഇതൊരു സ്പെഷ്യൽ പ്ലം ആട്ടാ. നല്ല മഞ്ഞ പർപ്പിൾ കളർ വരുന്ന, മഞ്ഞയും പർപ്പിളും ചേർന്നുള്ള കളർ നിറച്ചിട്ടുണ്ടായിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ. ഇത് പഴുത്തിട്ടില്ല, നമുക്ക് ഇവിടെ പഴുത്ത് തുരണുണ്ട്, അത് നോക്കാം. നമുക്ക് ബ്ലൂബെറീസ് ആയിട്ടില്ല, വന്നാലും തന്നെ കിളിയുണ്ട്, കുറച്ചേ ഉള്ളൂ. മരം വലുതാവാണ്ട് ഇനിയാണ് നമ്മുടെ ഇന്നത്തെ നായകൻ. ഇത് കണ്ട, നിങ്ങൾ ചിലപ്പോൾ കണ്ടാൽ വിചാരിക്കും ഇതിൻ്റെ മുകളിൽ അലുമിനിയം ഫോയിൽ ഉണ്ടായിട്ടുള്ളതാണെന്ന്. അത്രയ്ക്കധികം കിളി തിന്ന് പോയി പ്ലം എല്ലാം. അത് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ 5 രൂപയുടെ പ്ലം ഉണ്ടായിട്ടുള്ളൂ ഇതിൻ്റെ മുകളിൽ. 12 രൂപയുടെ അലുമിനിയം ഫോയിൽ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കട്ടാ, ഇതൊക്കെ പഴുത്തിട്ടുണ്ടോ. അത്രയ്ക്കധികം കിളി ശല്യ. ഈ ടയർമ നോക്കി കാണാൻ പറ്റും, നിറച്ച് വന്ന് തൂറിയിട്ടാണ്. കണ്ട, ഇനി നമുക്ക് ഓരോന്ന് പറിക്കാം. ഇത് ഇനി നിങ്ങൾ ഒട്ടിച്ച് വെച്ചാന്ന് പറയുമോ, ഞാൻ എന്ത് കട്ടിയാലും നിങ്ങൾ പറ്റിക്കുക എന്നാണ് പറയുന്നത്. അതെ, ഇത് ഒട്ടിച്ച് വെച്ചാണ്. ഇതൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. ആ നായ് ഭൂണിഷ്. ഇന്ന് കൊടുങ്കാറ്റ് ഇവിടെ. ഇതേവിടെ ആപ്പിൾ നിൽക്കുന്നുണ്ടാ, ഇതേവിടെ കുറച്ച് പീച്ചസ് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം പഴുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടാ. കിളിക്ക് ഞാൻ ഒരെണ്ണത്തിന് ഞാൻ കൊടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വണ്ട് വരെ താമസാക്കിയിട്ടുണ്ട് കേട്ടാ. അലുമിനിയം ഹായ് പാറ്റ നോക്കി. ഓ, ഇതിൻ്റെ മുകളിൽ എന്തോ പാറ്റൊക്കെ അടിച്ചു. കണ്ട, ഇതാ ആ പ്ലം ഒന്ന് എത്ര കണ്ടി, 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 26 കായ. 26 കായക്ക് ഇത്രയും അലുമിനിയം ഫോയില്. എന്നാലും വേണ്ടിയില്ല, ഇത് കണ്ടില്ലേ, ഷോ മച്ച് നൈസ്. ഇനി വരെ നമുക്ക് ഫ്രഷ് ആയിട്ട് കടിച്ചു നോക്കാം. ടോക്സോപ്ലാസ്മോസിസ് ഉണ്ടാവണോ? നല്ല മധുരം, നമ്മെ പഴുത്തു. ചെറിയ കുരു കേട്ടാ. കണ്ട, ഇതൊക്കെ എത്രയേ ഉള്ളു കുരു. ഇതൊക്കെയാ ഒരു പുളിങ്ങിയ കുരുവിൻ്റെ അത്രയേ ഉള്ളു. കണ്ട, ഓക്കെ, നിവം പഴുക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ ഒപ്പം ചേർക്കാം ഞാൻ. ഓക്കെ, ബോ ബായ്. നമ്മുടെ മറ്റേ ചെറിയ പ്ലം പറിച്ചിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു, ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു, ഭയങ്കര മഴയായിരുന്നു ഇവിടെ. ഇതേപ്പം നമ്മുടെ പീച്ചസ് എല്ലാം റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണണ്ടാവുമായിരുന്നു. ഇതൊക്കെയാ, ഇത് ഞാൻ പൊട്ടിക്കാൻ പോവാണ്. ഫുള്ളായിട്ട് പഴുക്കാൻ ഞാൻ വിടണില്ല കേട്ടോ, ചിലപ്പോൾ കിളി കൊണ്ടുപോയില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറും, നല്ല മഴയാണ് അത് കാരണം. ഇതെല്ലാം ആയിട്ടില്ല, കുറച്ചുകൂടിയൊക്കെ ആവാണ്ട്, പക്ഷെ മെജോറിറ്റി ആയതെല്ലാം ഞാൻ പറിച്ചു. ഇനി ഞാൻ വല കെട്ടിയിട്ട് ഇതിനെ വീണ്ടും വിടാൻ പോവാം കേട്ടോ. നമുക്കിപ്പോൾ 2, 4, 6, 8, 9 എണ്ണം കിട്ടിയിട്ടുണ്ട്. ആപ്പിൾ ഇത് എപ്പോഴൊന്നും ആവില്ല കേട്ടോ, ആപ്പിളിന് ഇനി 2 മാസം കൂടിയും കഴിയും. കണ്ട, പഴുത്ത് വരുന്നേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ പ്ലമ്മിന് എന്താ ഉണ്ടായെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ വലയൊക്കെ കെട്ടിയിട്ടിട്ടുള്ള പ്ലമ്മാണ്. എന്തുണ്ടായെന്നു വെച്ചാൽ, ഈ 2 ആഴ്ചത്തെ മഴയിൽ ഞാൻ ഇതുവരെ കാണാത്തൊരു സംഗതിയാണ് കേട്ടോ. എനിക്ക് അറിയില്ലായിരുന്നു, മഴ പെയ്തിട്ട് വെള്ളം കുടിച്ചിട്ട് ഈ പ്ലമ്മിൻ്റെ തലയൊക്കെ ഇങ്ങനെ കീറിയിട്ട് ചീഞ്ഞു പോവുക. കണ്ട, അത് കാരണം ഞാൻ ഇനിയിപ്പോൾ പഴുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണില്ല. മാത്രമല്ല, ഇടയിൽക്കൂടെ ഒക്കെ കിളി കൊത്തുണ്ട്, ഇതെല്ലാം ചീഞ്ഞു പോവുക. ഒരു 10-20 എണ്ണം ഇതിൻ്റെ താഴെ ചീഞ്ഞിട്ട് ഞാൻ കളഞ്ഞു. അത് കാരണം ഇപ്പോൾ പഴുക്കാറായിട്ടുള്ള മൂത്തിട്ടുള്ള എല്ലാം ഞാൻ പറിച്ചു വയ്ക്കാൻ പോവുക കേട്ടോ. നിസ്സാര പ്ലമ്മല്ല കേട്ടോ, നല്ല വലിപ്പമുണ്ട്, കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇതൊക്കെയാ, ഇതൊക്കെ പഴുത്താൽ മതിയായിരുന്നു. എല്ലാം വന്നിട്ട് ഏട്ടയെക്കൂടെ കിളി മേടുക. കിളീനെ കൊണ്ട് ഒരു എന്തൊക്കെ തിന്നാണ്ടായിട്ട് ഇപ്പോൾ കിളി ഇത് തന്നെയാണ് നെക്കിപ്പൊടി കിട്ടാത്തത്. ചൊക്ലി കിളികൾ നല്ല കനുള്ള മാങ്ങയുടെ വലിപ്പമുണ്ട് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ നാട്ടിലെ ചെറിയൊരു മാങ്ങയില്ലേ, ചെറിയ മൂവേണ്ട മാവൻ്റെ സൈസ് ഉണ്ട്. ഈ ചില്ല വേണ്ട, ചില്ല ഒടിഞ്ഞു വിടാനായിട്ട് നിൽക്കണേ. കിളി കൂറിയച്ചോണക്ക് ഒരു സ്ഥലമില്ല കണ്ട ഇപ്പോൾ കിളി ഇതിൻ്റെ മുകളിൽ. ഇതാണ് നമ്മൾ നല്ല വൃത്തിയോടങ്ങനെ കഴിക്കണം. എല്ലാ ഷിഗല്ലേയും മയണേസൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ. കണ്ട, പ്ലമ്മിൻ്റെ പേര് നിനക്ക് ഓർക്കുണ്ടോ? ഗോൾഡൻ ഈ പ്ലം ലൂയിസ ആണോ? ലൂയിസ, ലൂയിസ. തല കെട്ടി മാറ്റാൻ പറ്റില്ലല്ലോ. ഞാൻ ക്യാമറയിൽ നോക്കിയിട്ടാണോ പണം മുറിക്കുക? ഇതൊക്കെ പഴുപ്പിക്കാറില്ലാട്ടോ, വിചാരിക്കുന്ന പോലെ. ഇതൊക്കെ എന്തോരാ നോക്കിയേ, സംഗതി മര എത്ര ഉള്ളെങ്കിൽ ഇത്രയ്ക്കധികം കായ കിട്ടി. നമുക്കിനി ഇതിൽ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പഴുത്തിട്ടുള്ള ഈ പീച്ചൊന്ന് കടിച്ചു നോക്കട്ടാ.
ഒരു ടേസ്റ്റും ഇല്ല. വെള്ളം കയറി ഇതിനകത്ത് കണ്ടോ. രണ്ടാഴ്ചത്തെ ശക്തമായ മഴ, നിങ്ങളിത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വെള്ളം കയറിയിട്ടുള്ളത് കണ്ടോ. ഇവിടെയൊക്കെ കുറച്ച് ക്രിസ്പായിട്ടിരിക്കുന്നുണ്ട്, ഇവിടെയൊക്കെ വെള്ളം കയറി തീർ മഴയായിരുന്നു. അതാ പേരിന് തിന്നാന്നേ ഉള്ളു. ഇനി ഇപ്പോൾ നിർത്തുന്നതിന് കാര്യമില്ല. ഇന്നും ഇതേ ഇപ്പോൾ മഴ, സൂപ്പർ മഴ പെയ്യാനാണ് പോണേ. നല്ല മധുരമുള്ള പ്ലം ആട്ടോ. ഇത് വെള്ളം കയറിയിട്ട് എന്താ അവസ്ഥ നമുക്ക് നോക്കാം. മഴവെള്ളമാണ് തോണു പോയത്. ഇത് കണ്ടോ, ഇതേതിൻ്റെ ഉള്ളിൽ നോക്കിയേ, ടിപ്പിലാണ് വെള്ളം കയറിയിട്ടുള്ളത് കണ്ടോ. ഇത്തവണത്തെ നമ്മുടെ ഒരുപാട് കായകളുണ്ടായെങ്കിലും എല്ലാം തന്നെ പടുശോകം. കണ്ടമാനം വെള്ളം ഇതിൻ്റെ ഉള്ളിൽ കയറി നമ്മുടെ എല്ലാ പ്ലമ്പും നശിച്ചുപോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് കായ വെച്ചാൽ ഈ കൈ നിറയും, അത്രയ്ക്ക് വലുപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലം. ഇത് കണ്ടോ, ഇനി തുമ്പ് പൊള്ളാത്തവരെ നമുക്ക് കടിച്ചു നോക്കാം ഇതിൻ്റെ അവസ്ഥ എന്താന്ന്. ഇവൻ പഴുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സെറ്റാകും. കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എന്താ പറയുക വെച്ചാൽ 2022 മുതൽ 2023 കാലഘട്ടത്തിലെ നമ്മുടെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടായെങ്കിലും, 4 വർഷമായിട്ട് കാത്തിരുന്നിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടായെങ്കിലും എല്ലാം വളരെ ശോകമായിരുന്നു. എല്ലാം ഉണ്ടായി, പക്ഷേ എല്ലാത്തിലും വെള്ളം കയറി. അപ്പോൾ ശോകത്തിയോർക്കനെ വളരെ വിഷമമുഖനായിട്ട്, പക്ഷേ വളരെ സന്തോഷമുണ്ട് ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ കായ ഉണ്ടായത്. അപ്പോൾ അടുത്ത വർഷം ഇതുപോലെ തന്നെ നല്ല മധുരമുള്ള കായ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഈ വർഷത്തെ കൃഷിയോട് ഇവിടെ പറയുകയാണ്. അപ്പോൾ അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ.